അന്ന് നമ്മളെ നീൽക്കോലി രായന പള്ളിക്കൂടത്തിലെ മലയാള സാർ പള്ളിക്കൂടത്തിൽ വിളിച്ചു വരുത്തി ചെവി കുളുക്ക കൊടുത്തണ്ണ. ഓ, എവന്റെ കൊച്ചുമായി ഇപ്പൊ പഠിക്കണ ഇവിടുത്തെ പള്ളിക്കൂടത്തിലല്ലേ അണ്ണ? ആ കൊച്ചിനാണെങ്കിൽ മലയാളം നേരെ എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ, അത് തമിഴ്നാട്ടിലാണ് പഠിച്ചോണ്ടിരുന്നത്. ഓ, രായന്റെ മോന് തമിഴ്നാട്ടിലല്ലായിരുന്ന ജോലി, അവിടെ ഉള്ള ഒരു തമിഴ് പെണ്ണിനെ അല്ലേ എടുത്തേക്കണത്? ഓ, അവിടെയാണ് ഈ ചെറുക്കൻ പഠിച്ചോണ്ടിരുന്നത്. രായന്റെ മോൻ ഇപ്പൊ ബോംബെയിലും കണ്ട സ്ഥലം മാറ്റിയായപ്പോ ഇവ ഈ പെണ്ണിനെയും കൊച്ചിനെയും കൂടെ കൂടെ കൊണ്ടാക്കിയിട്ട് കൊച്ചിനെ ഇവിടുത്തെ പള്ളിക്കൂടത്തിൽ ചേർത്ത്. അങ്ങനെ പള്ളിക്കൂടം തുറന്ന് ഈ ചെറുക്കൻ ഈ പള്ളിക്കൂടത്തിൽ ചെന്നപ്പോഴത്തേക്ക് മലയാളം സാറ് ക്ലാസ്സിൽ ഒന്ന് ഫോണിൽ കൂടെ പഠിപ്പിച്ചൊക്കെ ചോദിച്ച്, ഈ കൊച്ചിനാണെങ്കിൽ മലയാളം ഒന്നും അറിഞ്ഞൂടാ, എന്താ ബാക്കിയൊക്കെ ഇവര് പച്ചോളം പോലെ അറിയാം, നല്ലപോലെ പഠിക്കണ കൊച്ചി. അങ്ങനെ സാറ് പറഞ്ഞത് ഇങ്ങനെയൊന്നും പഠിച്ചാൽ കൂടെയെന്ന് പറഞ്ഞുകൊണ്ട് മലയാളം പുസ്തകത്തിൽ കുറെ കാര്യം എഴുതിക്കൊണ്ട് വരാൻ വേണ്ടി അവന് പറഞ്ഞു കൊടുത്ത്, നാളെ പഠിച്ചോണ്ട് എഴുതിക്കൊണ്ടൊക്കെ വരണമെന്ന് പറഞ്ഞു. എന്താ ഓ, മലയാളം പുസ്തകത്തിൽ ഇപ്പോഴും തെങ്ങിന്റെ പടവും കേരള പാഠാവലി എന്നൊക്കെ കാണണ. തല വല പന പറ അരണയെ ഉണ്ടാന്ന് വെച്ചാ എനിക്ക് അറിഞ്ഞൂടെ, അതൊക്കെ പണ്ട് കൊച്ചു പുസ്തകത്തിലല്ലേ, ഇപ്പോഴത്തേ ഉണ്ടാന്നോ? ഞാൻ ഇപ്പൊ നോക്കണില്ലല്ലേ. അങ്ങനെ എന്നാ പിറ്റേന്ന് മഴക്കൂളെന്നും പറഞ്ഞുകൊണ്ട് ഈ നീർക്കോലി ഈ കൊച്ചിന് 4 ദിവസം പള്ളിക്കൂടത്തിൽ അയച്ചില്ല. പിറ്റേന്ന് എവൻ ചെന്നപ്പോഴത്തേക്ക് സാറ് ചോദിച്ച് പഠിച്ചോണ്ട് വന്നാ, എവൻ പറഞ്ഞു ഇല്ല. എഴുതിക്കൊണ്ട് വന്നാ, ഇല്ല. അപ്പൊ ബുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു, അപ്പോഴെഴുതാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു അങ്ങനെയൊന്നും നോക്കൂല, നിനക്ക് മലയാളം അറിഞ്ഞൂടാ, ഈ പഠിച്ച പാഠത്തിൽ ആ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞ അതിലുള്ള എന്റെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരാം, നാളെ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചോദ്യം സാറ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഈ കൊച്ചു എഴുതിയെടുത്ത് അവനെ അറിഞ്ഞൂടെ എന്തൊക്കെ കുത്തി കുറിച്ച് വച്ച് വയ്യൂട്ടി ചെറുക്കൻ ഈ ചോദ്യം എടുത്ത് നമ്മളെ നീർക്കോലിയുടെ കൈ കൊടുത്ത് അവയിൽ വായിച്ചു നോക്കിട്ട് പറഞ്ഞു, ഓഹോ, ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എഴുതാവണ്ട, നമ്മളൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ പശുവിനെ കുറിച്ചൊക്കെ എഴുതാവുള്ളായിരുന്നു, എന്തുകൊണ്ടാണ് എഴുതാ പറഞ്ഞേക്കണെന്നും പറഞ്ഞുകൊണ്ട് എവ എഴുതി കൊടുത്ത്. എവ എഴുതി പിറ്റേന്ന് ഈ കൊച്ചു ഇതും കൊണ്ട് നേരെ ചെന്ന് സാറിന്റെ കൈ കൊടുത്ത്. സാറ് ഇത് വെച്ച് വായിച്ചു നോക്കിട്ട് പറഞ്ഞു, ഇത് ആരെ എഴുതി തന്നത്? അപ്പൊ പറഞ്ഞു, അപ്പൂപ്പൈ. നിന്റെ അപ്പൂപ്പനെ പെട്ടെന്ന് പോയി വിളിച്ചോണ്ട്, അത് മണ്ണ് ചെറുക്കനെ പറഞ്ഞയച്ചു. കൊച്ചു വന്ന് അപ്പൂപ്പനെ വിളിച്ചോണ്ട്, അവന് രായനെ വിളിച്ചോണ്ട് പള്ളിക്കൂടത്തിൽ ചെന്ന്. അവൻ ജോലിയായിട്ട് എങ്ങനെ നിൽക്കായിരുന്നു ചെന്ന്. അപ്പൊ സാറ് ഇതെടുത്ത് കൈ കൊടുത്തിട്ട് എന്തിനു എഴുതി വെച്ചേക്കണെന്ന് വായിച്ചാണ് ഇപ്പൊ പറഞ്ഞ്. ഇവൻ വായിച്ച്, ഞാൻ അവനെ ആദ്യമായിട്ട് കാണുമ്പം അവനൊരു തെങ്ങിന്റെ മൂട്ടിൽ നിൽക്കുകയായിരുന്നു, എന്നെ കണ്ടതും കാലുകൊണ്ട് മണ്ണ് വാന്തിക്കൊണ്ട് മുറിവിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു, ചെവി കൂർപ്പിച്ചിട്ട് ഉറക്കെ കൊരച്ചു, എന്നിട്ട് എന്റെ ചുറ്റാകെ നടന്ന് എന്നെ മണപ്പിച്ചു, എന്നിട്ട് ഒന്ന് മുറിവിക്കൊണ്ട് എന്നെ നോക്കി, പിന്നെ തിരിഞ്ഞു നടന്ന് അപ്പുറത്തെ സർവേ കല്ലിൽ ചെന്ന് പിറക്കെടുത്ത ഒരു കാല് പൊക്കി മൂത്ര ഒഴിച്ചിട്ട് അവൻ പോയി. ഇതാണ് ഞാൻ കണ്ട ആമ്പട്ടി എന്ന് പറഞ്ഞു. സാറ് വെച്ച് നിങ്ങളിത് എന്തെങ്കിലും എഴുതി വെച്ചേക്കണത്? ഇപ്പൊ പറഞ്ഞ് സാറ് പറഞ്ഞത് എഴുതി, ഞാൻ എന്തെല്ലാന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ സാറിന്റെ മുമ്പാക്കി അവൻ കൊച്ചിന്റെ എഴുതി കൊടുത്ത ചോദ്യം മാറ്റി കൊടുത്തു. അപ്പൊ അതിലെഴുതിയേക്കണ അപ്പൂപ്പം കണ്ട ആമ്പട്ടിയെ കുറിച്ച് വിവരിക്കായി. ഇപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾ അപ്പൂപ്പനും കൊള്ളാം കൊച്ചുവനും കൊള്ളാം, ഞാൻ പറഞ്ഞത് പഠിപ്പിച്ചോണ്ടിരുന്ന ഭാഗത്ത് അക്രൂരം കണ്ട ആമ്പാടിയെ കുറിച്ച് വിവരിക്കാനാണ്. നിങ്ങൾ ഇതെന്തോന്ന് എഴുതി വെച്ചേക്കണ് അണ്ണ? അക്രൂരം കണ്ട ആമ്പാടിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞ നമ്മളെ കൃഷ്ണകാഥയിലെ കണ്ട ഒരു ഭാഗം എഴുതാൻ പറഞ്ഞത് ഈ കൊച്ചെഴുതിയത് അപ്പൂപ്പൻ കണ്ട ആമ്പട്ടിയെ കുറിച്ച് എഴുതാൻ, ഈ രായൻ അവൻ കണ്ട ആമ്പട്ടിയെ കുറിച്ച് എഴുതി വെച്ചു കൊടുത്ത്.